ചാനൽ ബ്ലൂമർ നോളജ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് തൈറോയിഡ് ഗ്ലാൻറ്റിനെ പറ്റിയും തൈറോയിഡ് റിലേറ്റഡ് ആക്ടർ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തൊരു ബെലൈക്കൺ കൂടെ ഉണ്ടാവും അതുകൂടെ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ ലഭിക്കുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ തൈറോയിഡ് ഗ്ലാൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കഴുത്തിന് മുന്നിലായിട്ട് കാണപ്പെടുന്ന ബട്ടർഫ്ലൈ ഷെയ്പ്ഡ് ഗ്ലാന്റ് ആണ് അത് തൈറോയിഡ് ഹോർമോണിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ മെയിൻ ഹോർമോൺ എന്ന് പറയുന്നത് തൈറോക്സിൻ അഥവാ ടി ഫോർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ ഹോർമോൺ നമ്മളുടെ ബോഡി മുഴുവനും ബോഡി മുഴുവൻ ആക്ട് ചെയ്യുന്നുണ്ട് മീൻസ് നമ്മളുടെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും മെറ്റാബോളിസത്തിനെയും മെറ്റാബോളിസത്തിനെയും നമ്മളുടെ ബോഡി ടെമ്പറേച്ചറിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഹോർമോൺ കൂടിയാണ് തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് ഈ ഹോർമോണിൽ ഉണ്ടാവുന്ന വ്യതിയാനം കാരണമാണ് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം എന്ന് തുടങ്ങിയിട്ടുള്ള ഒക്കെ വരുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കുട്ടികളിലൊക്കെയാണ് അതായത് ജനിച്ച കുട്ടികളിലൊക്കെ ജനിച്ച ആ കുഞ്ഞുങ്ങളിലൊക്കെയാണ് ഈ ഒരു കണ്ടീഷൻ അതായത് തൈറോയിഡ് ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മളൊരു ഡോക്ടറെ കാണിക്കണം നമ്മൾ തൈറോയിഡിൻ്റെ തൈറോയിഡ് ഡിസോർഡർ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ബിക്കോസ് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് അത് നയിക്കും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയൊക്കെ അത് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ചൈൽഡ്ഹുഡിലും ഇൻഫാൻസി ടൈമിലൊക്കെ ആ കുട്ടികളിലൊക്കെ ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നമ്മളത് ട്രീറ്റ് ചെയ്തേ പറ്റൂ അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെയാണ് തൈറോയിഡ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് നോക്കാം ഞാൻ മുമ്പ് പറഞ്ഞു മെയിനായിട്ട് ഹൈപ്പോ തൈറോയിഡ്സവും ഹൈപ്പർ തൈറോയിഡ്സുമാണ് നമ്മൾ കാണിക്കുക അതുകൂടാതെ തന്നെ കാണിക്കുന്ന കുറച്ച് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തൈറോയിഡ് ക്യാൻസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് ക്യൂറബിൾ ആണ് നമുക്കത് സർജറിയിലൂടെയോ റേഡിയേഷനിലൂടെയോ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് തൈ പിന്നെയുള്ളത് ഗോയിറ്റർ എന്ന് പറയും തൈറോയിഡ് സ്വെല്ലിങ് എന്നറിയപ്പെടുന്നു പിന്നെ തൈറോയിഡിറ്റിസ് എന്ന് പറയുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ തൈരോയിഡ് ഗ്ലാൻറ്റിൻ്റെ ഇൻഫ്ലമേഷൻ കാരണമാണ് ഈ തൈറോയിഡിറ്റിസ് ഉണ്ടാവുന്നത് ഇത് ചില സമയത്ത് പെയിൻഫുൾ ആയിരിക്കും അല്ലെങ്കിൽ സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ ഗ്രേസ് ഡിസീസ് ഉണ്ട് ഓട്ടോമിക് ഡിസോർഡർ പിന്നെ തൈറോയിഡ് സ്റ്റോം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതായത് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ തന്നെ ഒരു റയർ ഫോമിനാണ് തൈറോയിഡ് സ്റ്റോം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെയും ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെയും സിംറ്റംസാണ് അപ്പം അതിനു മുമ്പ് എന്താണ് ഹൈപ്പോ തൈറോയിഡിസം എന്താണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് നോക്കാം ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അതിനെയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസ് ആണെന്നുണ്ടെങ്കിൽ എക്സസീവായിട്ടുള്ള അല്ലെങ്കിൽ അമിതമായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലാണ് അതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കാണിക്കുന്ന കുറച്ച് കോമൺ സിംറ്റംസ് ഉണ്ട് പിന്നെ അതിൻ്റേതായിട്ടുള്ള സിംറ്റംസ് ഉണ്ട് ഈ കോമൺ സിംറ്റംസിൽ നമ്മൾ നോക്കാനായിട്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെയർ ലോസ് ആണ് ഇതിപ്പോൾ ഹൈപ്പർ തൈറോയിഡ്സ് ആണെന്നുണ്ടെങ്കിലും ഹൈപ്പോ തൈറോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി മുടികൊഴിച്ചിലുണ്ടാവും അതിന് ആ ഹോർമോൺസിൻ്റെ ഔട്ട് ഓഫ് ബാലൻസ് ആവുന്ന ആ ഒരു സമയത്ത് നമുക്ക് മുടി മുടികൊഴിച്ചിൽ നന്നായിട്ടുണ്ടാവും സോ നമ്മൾ ഇത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ഓൾ ദ കേസസ് നമുക്ക് ഈ മുടി കൊഴിച്ചിൽ തടഞ്ഞ് പുതിയ മുടി വളരുന്നതായിരിക്കും മോസ്റ്റ് ഓഫ് ഓൾ ദ കേസസ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഹൈപ്പോ ഓർ ഹൈപ്പർ തൈറോയ്ഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുടികൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിഭാഗം കേസുകളിലും മുടി പിന്നെയും വളരുന്നതായിരിക്കും പഴയ വളർച്ച കൈവരിക്കുന്നതായിരിക്കും പിന്നെയുള്ളത് നമ്മളുടെ വെയിറ്റിലുള്ള കാര്യമാണ് അതായത് വെയിറ്റ് കൂടുകയും വെയിറ്റ് കുറയുകയും ചെയ്യും അത് തടി വെക്കുകയും മെലിയുകയും ചെയ്യും അല്ലാതെ നമ്മളെല്ലാവരും പറയുന്നതായിരിക്കും നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവും പക്ഷേ മെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തടി വെക്കുന്നില്ല എന്ന് അതുപോലെ തന്നെ അധികം ഫുഡൊന്നും കഴിക്കില്ല പക്ഷെ നല്ല തടി വെച്ചുകൊണ്ടിരിക്കുകയാണ് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണോ എന്ന് പറയും അത് ചിലപ്പോൾ ചില കേസസിൽ തൈറോയിഡ് കാരണം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഇപ്പം നിങ്ങൾക്ക് വെയിറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റ് കൂടാണ് ഫുഡൊന്നും കഴിക്കുന്നില്ല എന്നാലും നല്ല വെയിറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡിസം കാരണമായിരിക്കും ലോ ലെവൽ ഓഫ് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കാരണമായിരിക്കും ഉണ്ടാകുന്നത് അപ്പം നല്ല വെയിറ്റ് കൂടാണ് തടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡിസ് ആയിരിക്കും ഇനി നല്ല വെയ്റ്റ് കുറയാണ് മെലിയാണ് കുറയാണ് വെയിറ്റ് കുറയാണെന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ തൈറോയിഡ്സ് ആയിരിക്കും മോസ്റ്റ് കോമൺ ആയിട്ടും ഈ ഹൈപ്പർ തൈറോയിഡിസം കോമൺ ആണ് വെയിറ്റ് ഒക്കെ നന്നായിട്ട് കുറയുന്നതായിട്ട് മെയിൻ സിംറ്റം ആണ് അതിൻ്റെ ഇനി അടുത്ത സിംറ്റം എന്ന് പറയുന്നത് എനർജി അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത് അതായത് നമുക്കൊന്ന് ഒ ഒരു കാര്യം ചെയ്യാനും എനർജി ഉണ്ടാവില്ല അതാണ് ഉദ്ദേശിക്കുന്നത് ഹൈപ്പോ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഈ ആൾക്കാരൊക്കെ നല്ല തൈറോയിഡായിട്ടുണ്ടാവും ഡിപ്രസ്ഡ് ആയിരിക്കും ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കേസിലാണെങ്കിൽ അവർക്ക് ഉറക്കത്ത് ഉറക്കം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ആങ്സൈറ്റി ഉണ്ടാവും ഇറിറ്റബിലിറ്റി ഉണ്ടാവും അടുത്ത സിംറ്റം എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റിലുള്ള ചേഞ്ച് ആണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യുന്നതാണ് സോ അതിന് നമ്മളുടെ ഹാർട്ട് ബീറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാം ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കേസിൽ ഹാർട്ട് റേറ്റ് നോർമലിനേക്കാളും കുറവായിരിക്കും ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് നന്നായിട്ട് കൂടുതലായിരിക്കും പിന്നെയുള്ള സിംറ്റം എന്ന് പറയുന്നത് നമ്മളുടെ കഴുത്തിൽ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടുണ്ടാകുന്ന സ്വെല്ലിങ് ആണ് അത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ എൻലാർജ്മെൻറ്റ് കാരണമാണ് ഉണ്ടാകുന്നത് സോ അത് ഹൈപ്പോ തൈറോയിഡിസും കാരണവും ഹൈപ്പർ തൈറോയിഡിസും കാരണവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചില ചില സിറ്റുവേഷൻസിൽ തൈറോയിഡ് ക്യാൻസർ തൈറോയിഡ് ന്യൂഡ്യൂൾസ് തൈറോയിഡ് ലംസ് ഒക്കെ കാരണവും ഈ ഒരു ഗോയിറ്റർ അല്ലെങ്കിൽ സ്വെല്ലിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെയുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് നല്ല തണുപ്പ് തോന്നും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ചൂട് തോന്നും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ള എല്ലാവർക്കും തണുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചൂട് തോന്നും അങ്ങനെ അത് ഹൈപ്പർ ആണ് നല്ല ചൂടായിരിക്കും നമുക്ക് തോന്നാം നല്ല നമ്മൾ നന്നായിട്ട് വേർക്കുന്നുണ്ടാവും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിനെയാണ് ഇനി ഹൈപ്പർ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തണുപ്പായിരിക്കും തോന്നും നല്ല ചൂടാണെങ്കിൽ നമുക്ക് മാത്രം നല്ല തണുപ്പ് തോന്നുന്നതായിട്ട് കാണാവുന്നതാണ് ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൈറോയിഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഈ ഹോർമോൺസിന് നമ്മളുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന ചേഞ്ചസ് ഈ ബോഡി ടെമ്പറേച്ചറിനെ ഇഫക്റ്റ് ചെയ്യുന്നതിലും മാറ്റം ഉണ്ടാക്കും അതുകൊണ്ടാണ് നമുക്ക് ചില സമയത്ത് കൂടുതലായിട്ട് തണുക്കുന്നതും ചൂടെടുക്കുന്നതുമൊക്കെ ഇത്രയാണ് കോമൺ ആയിട്ട് പറയാനുള്ള ഇനി ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ സിംറ്റംസ് മാത്രമായിട്ടൊന്ന് നോക്കാം മറ്റുള്ള സിംറ്റംസ് നോക്കാം ഡ്രൈ സ്കിന്നായിരിക്കും ഉണ്ടാവുക ഡ്രൈ സ്കിന്നായിരിക്കും പിന്നെ നമ്മളുടെ കൈയൊക്കെ ഇങ്ങനെ തരിക്കുന്നത് പോലെയൊക്കെ തോന്നും പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും അബ്നോർമൽ മെൻസ്ട്രൽ പീരീഡ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ഇതൊക്കെയാണ് ഹൈപ്പോ തൈറോയിഡിസത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ഈ നാല് കാര്യങ്ങൾ കൂടി ഉണ്ട് ഇനി ഹൈപ്പർ തൈറോഡിസത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസിൽ വീക്ക്നസ് ഉണ്ടാവും വിഷൻ പ്രോബ്ലംസ് കാഴ്ചയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും ഡയറിയ ഉണ്ടാവും നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും ഇറെഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ പീരീഡ് ഉണ്ടാവും ഇത്രയാണ് ഹൈപ്പറിൻ്റെ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത് സോ ഇങ്ങ ഇതിൽ എങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ ഹൈപ്പോ തൈറോയിഡിസ് ആണോ ഹൈപ്പർ തൈറോയിഡിസ് ആണോ എന്ന് നമുക്ക് ഈ സിംറ്റംസ് ഉപയോഗിച്ച് നമുക്ക് അറിയാവുന്നതാണ് ഇനി ഇതൊന്ന് കൺഫേം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നമുക്കത് ബ്ലഡ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് കൺഫേം ചെയ്യാവുന്നതാണ് അതായത് നമ്മുടെ ബ്ലഡിൽ ടി എസ് എച്ച് അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യും അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് അറിയാനായിട്ട് പറ്റും നമുക്ക് ഏത് ടൈപ്പ് ഓഫ് തൈറോയിഡ് ആണുള്ളതെന്ന് ഹൈപ്പോ ആണോ ഹൈപ്പർ ആണോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും ഇനി ഇതിപ്പോൾ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ചോദിച്ചാലിപ്പോൾ നമ്മൾ ടി എസ് എച്ച് ചെയ്തു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ആ ഒരു ലെവൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നോർമൽ ലെവലിനേക്കാളും കൂടുതലാണ് ടി എസ് എച്ച് ലെവൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ തൈറോയിഡിസം അല്ല അത് ഹൈപ്പോ തൈറോയിഡിസാണ് അത് എല്ലാവരുടെയും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണത് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക ടി എസ് എച്ച് നിങ്ങൾക്ക് ഹൈ ആണ് ഹൈ ലെവൽ കാണിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തൈറോയിഡ് ഫങ്ഷൻ വളരെ ലോ ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ടി എസ് എച്ച് ഹൈ ആണ് എന്നുണ്ടെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡിസം കാരണമാണ് ഇനി ടി എസ് എച്ച് കുറവാണെന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ തൈറോയിഡിസം കാരണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഇനി ടി എസ് എച്ച് കൂടാതെ തന്നെ നമുക്ക് ടി ഫോറും ടി ത്രീയും കൂടെ ബ്ലഡിൽ ചെക്ക് ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയാനുള്ളത് നിങ്ങൾക്കുള്ള സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം അതിനനുസരിച്ച് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ടാബ്ലെറ്റ്സ് കഴിക്കാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് കേസിൽ തന്നെ നമ്മളത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറില്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ തൈരോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ ജനിച്ച കുഞ്ഞുങ്ങളിലും അതേപോലെ കുട്ടികളിലോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കുക അത് ചെക്ക് ചെയ്യുക നമ്മളിത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും അതിനെയൊക്കെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഇഷ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർ നിങ്ങളുടെ ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെലൈക്കൺ കൂടെ ഉണ്ടാവും അതുകൂടെ പ്രസ് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്